നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ലേബോൺ കേക്സ് ആൻഡ് ഡെലിക്കാസിസിലാണ്. ആലപ്പുഴ ജോയി ആലുക്കാസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാ സ്പെഷ്യലായിട്ട് വല്ലത്? മെനുവിൻ്റെ അത് ഇല്ലാത്തതാണോ? എല്ലാം എല്ലാം ബർഗർ അല്ലേ? അപ്പം ഇപ്പോൾ നമുക്ക് ഈ പെരി പെരി ചിക്കൻ ലാം അതുണ്ട്, ഇപ്പോൾ ലാം ബർഗറും പിന്നെ പിന്നെ തവ തവ ഗ്രിൽഡ് ബർഗർ ചിക്കൻ ബർഗർ എല്ലാം അതെടുത്തോ. ഈ പറഞ്ഞ ഇവിടുത്തെ മെനു കാർഡാണ് കേട്ടോ. ഈ മെനു കാർഡ് നോക്കിയിട്ടാണ് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. മെനു കാർഡിൻ്റെ അകത്ത് ഇവിടെ കിട്ടുന്ന എല്ലാ ഐറ്റംസിൻ്റെ പേരുണ്ട്, അതിൻ്റെ എല്ലാം വിലയും ഉണ്ട്, കൃത്യമായിട്ട് വില എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് വേണം ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ. പെരിപ്പിരി ചിക്കൻ 350 രൂപ, പെരിപ്പിരി റൈസ് ബൗളിന് 299 രൂപ, ടിക്കാ റോളിന് 160 രൂപ. അങ്ങനെ എല്ലാത്തിൻ്റെയും ഇവിടെ കിട്ടുന്ന എല്ലാ ഫുഡ് ഐറ്റംസിൻ്റെയും വില വിവരം കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ വളരെ നല്ലതാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ രാത്രി 12 മണി വരെ കേക്ക് കിട്ടും. ചിക്കൻ ലാമ്പത് ചിക്കൻ തവ തവ എവിടെ ഇരിക്കുന്നു ലാമ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ലാമ്പ് കൊള്ളാം. ഗ്രിൽഡ് ചിക്കൻ അല്ലേ, ഗ്രില്ല് ചിക്കൻ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കൊള്ളാം. പെരിപ്പൊരി ചിക്കൻ പെരിപ്പൊരി ചിക്കൻ്റെ ടേസ്റ്റാണോ? അതിനകത്ത് നമ്മളുടെ കുറച്ച് മയണേസും കൂടെ അടിപൊളി കേട്ടോ. ഇത് ഫസ്റ്റ് ക്ലാസ്സാണ്. ഒരു പ്രത്യേക മസാലയാണ്, വളരെ ഇഷ്ടപ്പെട്ടു. മയണേസ് മുക്കി ഗ്രിഡിലായിട്ട് ഇതിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പറയണമായിരുന്നു. സൂപ്പർ, വളരെയധികം ഇഷ്ടപ്പെട്ടു, അടിപൊളി. അടുത്തരുത് ചിക്കൻ പിസ്സ, ചീസ് ചിക്കൻ പിസ്സ. ചീസ് ചിക്കൻ പിസ്സ അടിപൊളി. ചീസ് കഴിച്ചോട്ട്. ചീസായതുകൊണ്ട് ഇങ്ങനെ ഇതായിട്ട് തോന്നി കേട്ടോ, അടിപൊളി. നമ്മൾ കഴിച്ചല്ലേ ഇപ്പം വളരെ നല്ല കേട്ടോ. ഒന്ന് കുറ്റമൊന്നും പറയണ്ട, എല്ലാം വളരെ ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ ഒത്തിരി ആളുകൾ വിഷയമാണെങ്കിൽ നാടൻ ഫുഡൊക്കെ വിട്ട് ഇങ്ങോട്ട് മാറി കൊള്ളാം.
ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മജറ്റയാണ്, മജറ്റ ഡാൻസിങ് സിൻഡ്രല്ല. അപ്പം 120 രൂപയാണ് ഇതിന് വരുന്നത്. കട ഗ്രീൻ ആപ്പിൾ മജറ്റുണ്ട്. മാംഗോ സ്മൂത്തി എങ്ങനെയുണ്ട്? മാംഗോ സ്മൂത്തി കുടിച്ചത് സ്ട്രോബെറി സ്മൂത്തി, സ്ട്രോബെറി സ്മൂത്തി കുടിച്ചിട്ടുണ്ട്. ഓക്കെ, ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ, ഫ്രൈഡ് ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്യുന്നത്. നല്ല ചൂടുണ്ട്, പുറമെ നല്ല ക്രിസ്പി ആണ്, ഉള്ളി നല്ല ജ്യൂസി ആയിട്ടുണ്ട്. ഉള്ള ഇവിടുത്തെ സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്തോ, ഈ കേക്കിൻ്റെ ഇതിൻ്റെ പേര് ഫുൾ ചീസാണ്. ഇതിൻ്റെ ഒരു പേരെന്താ കേക്കിൻ്റെ? അതെന്താ അങ്ങനെ ഒരു പേര്? സെൻറ്റ് സെബാസ്റ്റ്യൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ ഈ കേക്കിന്? അതെന്താ? നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഒഴിച്ചിട്ടാണോ? അല്ല, ചോക്ലേറ്റ് ഒഴിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. അതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഓക്കെ, താങ്ക് യു. നീ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് ആ ഉള്ള ഇതിൻ്റെ പേര് വളരെ വ്യത്യസ്തമായിട്ടുണ്ട് കേട്ടോ. സെൻറ്റ് സെബാസ്റ്റ്യൻ എന്ത്, എങ്ങനെ ആ പേര് വന്നത് ഞാനല്ല. ഈ നമ്മളിവിടുത്തെ വേറെ സ്പെഷ്യലായിട്ടൊക്കെ എന്ത്? ചീസ് കേക്കാണ്. ഈ നിങ്ങൾക്ക് ഇത് കൂടാതെ 4 ബ്രാഞ്ച് വേറെ ഉണ്ടല്ലേ? ഇത് എത്രാമത്തെ ബ്രാഞ്ച്? ഇത് ഇത് ഇവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത്? ചേർത്തലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേർത്തല സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇത് എത്രാമത്തെ ബ്രാഞ്ചായിരുന്നു? ഇതാണോ 4-ാമത്തെ? ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് വന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് കഴിച്ചത് ചിക്കൻ ചീസ് പിസ്സ, ലാംബ് ബർഗർ, ചിക്കൻ്റെ തവ ഗ്രിൽ ബർഗർ, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ കേക്ക്, സെബാസ്റ്റ്യൻ സെൻറ്റ് സെബാസ്റ്റ്യൻ കേക്ക്, പിന്നെന്താ നമ്മൾ ആദ്യത്തെ പെരിപ്പെരി അല്ലേ, പെരിപ്പെരി ചിക്കൻ. അപ്പോൾ എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒത്തിരി ആളാണ് ഇതുപോലെ ഫുള്ള് മാടൻ വിഭവങ്ങളാണ്, ഊണ് ഷാപ്പ് ഇതൊക്കെ ആയിട്ടാണ് നടക്കു വരുന്നത്. പിന്നെ അതൊന്നും ഒരു മാറ്റം ഞാൻ പറഞ്ഞാൽ, ഈ മൊജറ്റയൊക്കെ വളരെ എമ്പിരായിരുന്നു. ഇവിടുത്തെ സ്പെഷ്യൽ സാധനം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഹാപ്പിയായിട്ടും. നല്ല കിടിലൻ സർവീസ് ആയിരുന്നു, നല്ല കിടിലൻ ആംബിയൻസ്, വളരെ നല്ല ആംബിയൻസ് ആണ്. ഇപ്പം ആലപ്പുഴയൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ഇവിടെ ഒന്ന് ട്രൈ നോക്കുക. എന്ന് വെച്ചാൽ ഇതെൻ്റെ തികച്ച് ആക്കുണ്ടോ. അപ്പോൾ നമ്മളൊരു ഇതും കൂടെ പറയാം, ലൈം ജ്യൂസ് പറയണ്ട. ഇതൊക്കെ എൻ്റെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു, എൻ്റെ കൂടെ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, മൊത്തത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ആലപ്പുഴ വഴിയൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ നോക്കണം. വെരി ഹാപ്പി, വളരെ ആസ്വദിച്ചാണ് എല്ലാം കഴിച്ചത്. ഇതിന് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ. ഈ ജോലി കാലത്ത് നമ്മളിത് ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് വന്നത്. ഞാൻ നേരത്തെ ഈ കടയെ കുറിച്ച് അറിഞ്ഞു പറഞ്ഞു, നമ്മൾ ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്തിട്ടാണ് വന്നത്. ഇവിടുത്തെ സ്പെഷ്യൽ കേക്കുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇവിടെ സ്പെഷ്യൽ കേക്കല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റംസ്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി. നമ്മുടെ ഈ കർണാടിക്കൂട്ടിൽ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ് മിൽക്കി ചോക്ലേറ്റ് ആണ് വരുന്ന. സെയിം ലൈക് വാൻജോ, സ്പഞ്ച് വരുന്നത് വാൻജോ പോലെ ആയിരിക്കും. ചോക്ലേറ്റ് വൈറ്റ്, പക്ഷേ മിൽക്കി ചോക്ലേറ്റ് ആണ്. റേറ്റ് എങ്ങനെ വരും? 950 ആണ് വരുന്നത്. വേറെ ഏതാ സ്പെഷ്യൽ? പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ബെൽജിയം ചോക്ലേറ്റ്.
ബെൽജിയൻ ചോക്ലേറ്റ്. ബെൽജിയൻ ചോക്ലേറ്റ് കിലോയ്ക്ക് എത്ര? അത് 900. 900.